മേപ്പാടിയിലെ APJ അബ്ദുൽ കലാം കമ്മ്യൂണിറ്റി ഹാളിന് തൊട്ടുപുറത്താണ് നിൽക്കുന്നത്. ഇത് മേപ്പാടിയിലെ പഞ്ചായത്ത് ഓഫീസിന് ചേർന്ന് തന്നെയാണ്. അതിൻ്റെ ആ റോഡിന് തൊട്ട് താഴെയാണ് ഈ കമ്മ്യൂണിറ്റി ഹാളുള്ളത്. എന്നോടൊപ്പം ഇവിടുത്തെ വാർഡ് മെമ്പർ, നമ്മൾ നേരത്തെ തന്നെ പലവട്ടം കണ്ട ഈ സുകുമാരനുണ്ട്. ഇത് 27 പേര് അല്ലേ? 27 പേര് സുമാരനുണ്ട്. മറ്റൊരു ഈ പ്രദേശത്ത് നിന്ന് തന്നെയുള്ള വാർഡ് അംഗം നൂറുദ്ദീനുണ്ട്. അപ്പം നൂറുദ്ദീൻ്റെ വാർഡ് കൂടിയാണ് അല്ലേ? നൂറുദ്ദീൻ്റെ മേഖലയാണ് ഈ മുണ്ടക്കയും. മുണ്ടക്കൈ, പിന്നെ ചൂരൽമല, അട്ടമല, ഞാനി, സുഗോട്ടന്, ബാബോട്ടന്, ഞങ്ങളൊക്കെ ഒരുമിച്ച് നിന്നിട്ട് ഒന്നിച്ച് വർക്ക് ചെയ്യുന്ന ഒരു ഏരിയ. ഇല്ലെങ്കിൽ അവിടുത്തെ കാര്യം മൂപ്പര് നടത്താം, മൂപ്പര് അല്ലെങ്കിൽ ഞാൻ നടത്തും, അല്ലെങ്കിൽ ബാബോട്ടൻ നടത്തും. ഭയങ്കര ഒരുപോലെ പോയിരുന്നൊരു വാർഡുകളാണ്. എന്താ ചെയ്യുക, എല്ലാം പാവങ്ങളായിരുന്നു. ഇതിപ്പോ നമ്മള് 27 ഇവിടെ നമ്മള് തിരിച്ചറിയാനാവാത്ത 29 29 ബാക്കി ശരീരഭാഗങ്ങൾ, ഒരു 85 ശരീരഭാഗങ്ങളും ഉണ്ട്. അതാണ് ഇപ്പൊ നമ്മള് വൈകിട്ടത്തേക്ക് മറവ്, അതെ, പുതിയ ശ്മശാനം പഞ്ചായത്തിൻ്റെ, അതിലെല്ലാവരും കൂടെ ഒരുമിച്ച് അവരെ മറവ് ചെയ്തിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിച്ച് എല്ലാ ആചാരപ്രകാരം അങ്ങനെയാണ് ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ള ഗവൺമെൻറ്. നമുക്ക് എന്ന് വെച്ചാൽ ഇപ്പോൾ കാത്തിരിക്കുന്ന ഓരോരുത്തർക്കും, മിസ്സിംഗ് എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന ഓരോരുത്തരുടെയും ബന്ധുക്കൾ അവിടെ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിച്ചേരും. എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്, അവരെല്ലാവരും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പരമാവധി ആൾക്കാരെ, ഈ പറഞ്ഞവരെ, കാത്തിരിക്കുന്ന ആൾക്കാരെ വരെ വന്നിട്ട് അവിടെ എല്ലാ ബഹുമതികളോടും ആദരവോടും കൂടിയിട്ട് ഇന്ന് ആ സംസ്കാര ചടങ്ങ് വളരെ ഭംഗിയായി നടത്തണം. എനിക്ക് ഓർമ്മയുണ്ട്, കഴിഞ്ഞ ദിവസം നമ്മൾ സുവാനോട് സംസാരിച്ചപ്പോൾ നിങ്ങളുടെ തൊട്ടടുത്ത് നിന്ന് നിങ്ങളടക്കം കണ്ടെടുത്തവരിൽ പലരെയും ഇനിയും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. തീർച്ചയായും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. ഇനി നമുക്കറിയാമല്ലോ, ഇനിയിപ്പോൾ കിട്ടിയാൽ തന്നെ നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത്. നമുക്കറിയുന്ന മാതിരി തന്നെയാണ് ആ സംഭവം. ഇപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ ക്യാമ്പിലൊക്കെ പോകുമ്പോൾ ഞങ്ങൾ ഇവർ മരിച്ചു പോയിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചൊരു ജീവിച്ചിരിപ്പുണ്ട്, ഞങ്ങൾ മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞവർ മരിച്ചിട്ടുമുണ്ട്. അതാണ് അവസ്ഥ. ഞങ്ങളിപ്പോൾ കുറച്ച് നേരത്തെ ഞങ്ങളത് ഡിസ്കസ് സംസാരിച്ചുകൊണ്ടിരിക്കും. അതാണ് അവസ്ഥ. ഈ അട്ടമല, ചൂരന്മല, മുണ്ടക്കൈ ഭാഗത്ത് അറിയാം നമുക്ക് ഇത്ര പേരൊക്കെ മരണപ്പെട്ടിട്ടുണ്ട് എന്ന് അറിയാം. നമ്മൾ ക്യാമ്പ് പോകുമ്പോൾ ക്ഷേമം അന്വേഷിക്കുമ്പോൾ അവരോട് എന്താ ചോദിക്കേണ്ടതെന്ന് അറിയുന്നില്ല. അതിലാരൊക്കെ മരണപ്പെട്ടിട്ടുണ്ട്, ആരൊക്കെ പേര് ജീവിച്ചിരിപ്പുണ്ട്, ആരൊക്കെ മിസ്സിങ് ആയിക്കുന്നുണ്ട് ചോദിക്കാൻ പറ്റാത്തൊരവസ്ഥ. പോവാൻ നമ്മൾ രണ്ട് വാക്കൊക്കെ പറയാം, എന്താ ചെയ്യുക, നമ്മൾ അനുഭവിക്കുക, വേറെ നിവൃത്തി. ഈ രണ്ട് മൂന്ന് വാക്കും പിന്നെ ആശ്വസിപ്പിക്കുക അല്ലാണ്ട് വേറെ നിവൃത്തിയില്ല നമുക്ക്. അതാണ് സിറ്റുവേഷൻ. ശരിയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ചൂരൽമലയിൽ കണ്ട സ്കൂളിനടുത്തുണ്ടായിരുന്ന സ്വാമിദാസിൻ്റെ മകൾ, 9 വയസ്സുള്ള അവന്തിക, കാണാതായിരുന്നു. അപ്പം എല്ലാ ദിവസവും സ്വാമിദാസ് ഇവിടെ വരുന്നു, എല്ലാ ക്യാമ്പുകളിലും പോകുന്നു, മകളെ ഉണ്ടോ എന്ന് നോക്കുന്നു. ഇന്നലെ കണ്ടപ്പോൾ സ്വാമിദാസ് എന്നെ കണ്ടപ്പോൾ ഓടി വന്ന് എന്നോട് കെട്ടിപ്പിടിച്ച് പറഞ്ഞു, നാളെ തൊട്ട് ഞാനിവിടെ കാണാൻ വരില്ല, കാരണം എൻ്റെ മോളെ കിട്ടി എന്ന് പറഞ്ഞു. പക്ഷേ ആപ്പ് കിട്ടിയെന്ന് പറയുമ്പോൾ സ്വാമിദാസിൻ്റെ ഭക്തനുണ്ടാവുന്ന ആശ്വാസം, മോളിനി ഇല്ല എന്നുള്ളൊരു തിരിച്ചറിവിലുണ്ടാകുന്നതാണ്. അത് ആശ്വാസമെന്നാണോ പറയുക, ആ വലിയൊരു സങ്കടം തീരുന്നു എന്നുള്ളതാണോ പറയുക, എന്താ പറയാമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇവിടെ ഇപ്പോൾ പോകുന്ന 29 പേർ, ബാക്കിയുള്ള ഒരുപാട് പേരുടെ ജീവിതകാലത്ത് മുഴുവൻ അവർ പോറ്റി വളർത്തിയ അവരുടെ ആ ഉടൽ കഷണങ്ങൾ, അതൊക്കെ പോകുമ്പോൾ അത് ആരുടേത് എന്നറിയാത്ത ആ ഒരു അലോസരപ്പെടുത്തുന്ന ഒരു അവസ്ഥയിലൂടെ ഒരുപാട് ബന്ധുക്കൾ, ഒരുപാട് മനുഷ്യർ കടന്നു പോവുകയാണ്. പറയുമ്പോൾ അവരെല്ലാവരും ചിന്തിക്കണം, ഇതെൻ്റെ മകനാണ്, നമ്മൾ സംസാരിക്കും, ഇതെൻ്റെ അച്ഛനാണ്, ഇതെൻ്റെ അമ്മയാണ്, ഇതെൻ്റെ കുട്ടിയാണ്. ആ രീതിയിൽ നമുക്ക് ചിന്തിച്ച് അവർ സ്വാഭാവികമായിട്ട് ആ ഒരു ചിന്തയിൽ വരണം. അതുകൊണ്ടാണ് നമ്മൾ അവരൊക്കെ ഈ പറഞ്ഞ നമ്മുടെ സംസ്കാര ചടങ്ങിലേക്ക് വിളിച്ചത്. അതോടൊപ്പം തന്നെ ആ സംസ്കാര ചടങ്ങിനൊപ്പം തന്നെ ഭാവിയിലും നമുക്ക് വന്ന് പ്രാർത്ഥിക്കാനും കാര്യങ്ങളും എല്ലാവരും സംവിധാനം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഭരണകൂടം കാര്യങ്ങൾക്ക്. അതിനു വേണ്ടിയാണ് മേപ്പാടി പഞ്ചായത്ത് ഒരു പൊതു ശ്മശാനം തന്നെ ഏർപ്പാടാക്കിയത്. അത് മിഞ്ഞാന്ന് നമ്മൾ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു. മിഞ്ഞാന്ന് ചെയ്യുമ്പോൾ ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന പല ഭാഗങ്ങളായിട്ടാണ് വയനാട് തന്നെ പല രണ്ട് മൂന്ന് പഞ്ചായത്തിൽ പൊതു ശ്മശാനമുള്ളൂ. അത് നമുക്ക് കഴിയാത്തത് കൊണ്ടാണ് ഇവിടെ എല്ലാവരും, എല്ലാ ഭരണകൂടവും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് കുത്തുമലയിൽ തന്നെ ഈ പറയുന്ന നമ്മൾ ചടങ്ങ് വളരെ ഭംഗിയായി നാളെയും അവർക്ക് വന്ന് പ്രാർത്ഥിക്കേണ്ട രീതിയിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ
നമ്മുടെ പിന്നെ പടിഞ്ഞാർത്തറ പിന്നെ തൊണ്ടർനാട് ഇങ്ങനെ ഭാഗത്തേക്കൊക്കെ ആയിരുന്നു ഞങ്ങൾ ആളുകളെ കൊണ്ടുപോകാനുള്ള പ്ലാൻ ഇട്ടിരുന്നത്. അത് ഭരണകൂടം നമ്മളെ എല്ലാവരും ഇടപെട്ട് അത് ഒരിക്കലും അതിന് സമ്മതിക്കരുത്, എന്നാൽ തന്നെ മൂന്നാളെ കൊണ്ടുപോയി കൽപ്പറ്റ. പക്ഷേ ഒരാളെയും കൊണ്ടുവരും, നമ്മളെ ആളുകളുടെ നമ്മളെ കൂടെ തന്നെ കിടന്നുറങ്ങണം എന്ന് വിചാരിച്ച ഒരു രാത്രി ഒരു പകലും ഒരു ഉച്ചയപ്പോഴത്തേക്കാണ് ഞങ്ങൾ ആരി ഞാനും ഈ സുഗോട്ടനും നമ്മൾ വേണ്ടപ്പെട്ട ആളുകളും മാനേജറെ കാണുകയും അവിടുന്ന് ഞങ്ങൾ കാണിച്ചു കൊടുത്ത സ്ഥലം നിങ്ങൾ എവിടെയാണെങ്കിൽ എടുത്തോന്നാണ് അവർ ഞങ്ങൾക്ക് ആ സ്ഥലം തരികയും അവരോടൊക്കെ ഒരുപാട് നന്ദിയും കടപ്പാടും. അതായത് ഞങ്ങളെ കൂടെ കിടന്ന ആളുകൾ ഞങ്ങളെ കൂടെ തന്നെ ഇപ്പോൾ കിടക്കാനുള്ളൊരു അവസരം അവരുണ്ടാക്കി തന്നു. അതിന് ഒരു കഴിഞ്ഞ ദിവസം എനിക്ക് ഇത് പറയുമ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഞാൻ കണ്ട ഒരാൾ പറഞ്ഞത് മുള്ളങ്കൊല്ലിയിലേക്ക് പോകേണ്ടി വരുമോ എന്നുള്ളൊരു ആശങ്കയിൽ എൻ്റെ ഉറ്റവരെ കാണാൻ എൻ്റെ ഭാര്യയെ ഞാൻ മുള്ളങ്കൊല്ലിയിൽ പോയി കാണേണ്ടുന്ന അവസ്ഥയുണ്ടാവുകയാണോ എന്ന് എന്ന് ചോദിച്ച ഒരു ചൂരൽ മലക്കാരനെ ഞാൻ കണ്ടിരുന്നു. അത്തരത്തിലുള്ള അത് പക്ഷേ പുത്തുമലയിലാണ്, ചൂരൽമലയുടെ തൊട്ട് താഴെ തന്നെയാണ് എന്ന ഒരു ആശ്വാസം. അത് അതിൽ അതിനപ്പുറത്ത് നേരത്തെ സുമനം പറഞ്ഞതുപോലെ തന്നെ ഈ പോകുന്നതെല്ലാം നമ്മുടേതായ ഏറ്റവും പ്രിയങ്കരരായ ആളുകൾ, അത് നമ്മൾ തന്നെയാണ്, അത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നിശ്വാസങ്ങളാണ് എന്നുള്ളൊരു ബോധ്യമാണ്. അതെ അതെ, അതാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ശരിക്കും പറയുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പ്രയത്നിച്ചിട്ട് ആരീസിൻ്റെ കയ്യിൽ നിന്ന് ഭൂമി മേടിച്ചത്. അതായത് എല്ലാം നഷ്ടപ്പെട്ട് ഇനി നമ്മളെ ബാക്കിയുള്ളവർ എവിടെ പോയി കിടക്കുന്നതെന്ന് പോലും അറിയാത്തൊരവസ്ഥയിൽ നമ്മളെ ആളുകളെ നമ്മൾ ആക്കാൻ പാടില്ല എന്ന് ഞാൻ ഞങ്ങളെല്ലാവരും കൂടെ രാത്രി പ്രതിജ്ഞ എടുത്തിരുന്നു. പിന്നെ ഇപ്പോൾ ഈ ലൈവിൽ ഇത് കാണുന്നവരോട് എനിക്ക് എൻ്റെ നാട്ടുകാരോട് എൻ്റെ അച്ഛനമ്മമാരോട് അനിയന്മാരോട് ജ്യേഷ്ഠന്മാരോട് പറയാനുള്ളത് നമ്മളെ ആളുകളെ നമ്മളിപ്പോൾ ഒരു മണിക്കൂർ രണ്ട് ഒരു അഞ്ച് മണിക്ക് ഉള്ളിൽ അവിടെ എത്തിക്കും. അപ്പോൾ നമ്മളെല്ലാവരും അവിടെ എത്തി നമ്മൾ അവർക്ക് വേണ്ട എല്ലാ ശുശ്രൂഷകളും ചെയ്ത് നമുക്ക് സന്തോഷമായിട്ട് അവിടെ നിന്ന് മടങ്ങണം. ഇനിയിപ്പം നമ്മളാരെങ്കിലും ബോഡി ഇപ്പോൾ എൻ്റെ പിന്നെ അളിയൻ്റെ ഭാര്യൻ്റെ ഉമ്മേനെ കിട്ടിയില്ല, എൻ്റെ കൂട്ടുകാരൻ നജീബിൻ്റെ പെങ്ങളെ കിട്ടിയില്ല, മോനെ കിട്ടിയില്ല, ഇവരെ സുഹൃത്തുക്കളൊക്കെ ചിലപ്പോൾ നമുക്ക് ഇവരെ കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് അവിടെ വന്നിട്ട് എൻ്റെ ആരെങ്കിലും ആയിരിക്കും എന്ന് പറഞ്ഞിട്ടെങ്കിൽ അവിടെ പ്രാർത്ഥിക്കാൻ പറ്റും. അപ്പോൾ അതിന് എല്ലാവരും ഒരു അഞ്ചു മണി അഞ്ചരക്കുള്ളിൽ അവിടെ എത്തണം എന്നാണ് എനിക്ക് എൻ്റെ ഏട്ടനരിമാരോട് എല്ലാവരോടും പറയാനുള്ളത്. മധു, അതാണ് ഒരു ദേശത്തിൻ്റെ പ്രാർത്ഥനകൾ അപ്പാടെ ഈ ഒരു ഭൂമിയിലേക്ക്. അത് നമ്മൾ പലപ്പോഴും പറയാറില്ലേ, അതൊരു പുണ്യഭൂമിയായി മാറാൻ പോവുകയാണ് പുത്തുമലയിലെ. ഇപ്പോൾ ഉണ്ടാകുന്നത് ഒരു പുണ്യഭൂമിയാണ്. ആ സ്ഥലത്തേക്ക് ആ സ്ഥലം ഒരു വിശുദ്ധമായ ഒരു സംഗമ സ്ഥലമായി വരുംകാലങ്ങളിൽ വരും തലമുറകൾ ഓർത്തു വയ്ക്കും. കാരണം പെട്ടെന്നുണ്ടായ ഒരു മലയിടിച്ചിലിൽ ഒലിച്ചുപോയ സ്വപ്നങ്ങളത്രയും ആ മണ്ണിൽ അന്ത്യവിശ്രമം കൊള്ളുമ്പോൾ അവിടെ ആത്മാക്കൾ ഓരോരുത്തരായി വന്ന് അനുഗ്രഹം ചൊരിയാനെത്തുമ്പോൾ ഇനി ഈ പ്രദേശത്തെ കാക്കുന്നത്, ഈ പ്രദേശത്തിന് ഒരു കവചമൊരുക്കുന്നത് ആ ആത്മാവുകളുടെ നൊമ്പരമായിരിക്കും എന്നുള്ള ഒരു വിശ്വാസം കൂടി അവിടേക്ക് എത്തുകയാണ്.